എല്ലാ വർഷവും ജനുവരി 20-ാം തീയതി പ്രദക്ഷിണത്തിന് ഇവിടെ രൂപ ഇറങ്ങുമ്പോ ആകാശത്തൂടെ പരുന്തുകൾ വട്ടോട്ട് ഇറങ്ങുന്നു. അല്ല ഞാൻ ചോദിക്കണം, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുവരെ? ഇല്ല ഇല്ല. നമസ്കാരം, ഞാൻ ജോബി ചോന്നുമണ്ണ്. ഞാനിപ്പോ എവിടെയാ നിക്കണേന്നറിയോ? കാലടിക്ക് അടുത്തുള്ള കാഞ്ഞൂർ പള്ളിക്ക് മുമ്പിലാണ് കേട്ടാ. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാണ്ട് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് നമുക്ക് ഇവിടുത്തെ അച്ഛനോട് നിന്ന് ചോദിക്കാട്ടാ. ഇതാ അച്ഛൻ ഇവിടെ തന്നെയുണ്ട്. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് ജോസഫ് കണിയാമ്പറമ്പിൽ. ഇത് ഞാനിവിടെ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ വികാരിയായിട്ട് ആണ് ജോലി ചെയ്യുക. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് ഈ പള്ളി വരിക. ഏകദേശം 1000-ത്തോളം വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളിയാണ് കാഞ്ഞൂർ സെന്റ് മേരീസ്. ഇതൊരു പുരാതനമായ പള്ളിയാണ്. ഇവിടെ ക്രൈസ്തവ സമൂഹം തുടങ്ങിയത് ഇവിടെ ഈ പടത്തിൽ നമ്മൾ കാണുന്നത് പോലെ എലീശോ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭവനത്തില് മിഷണറിമാര് വന്നു. അവിടെ വന്ന് ആണ് ആദിമ ക്രൈസ്തവ വിശ്വാസം, ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങി. അത് 1000 വർഷങ്ങൾക്ക് മുമ്പ്. 1000 വർഷങ്ങൾക്ക് ഓലെ ഇട്ട പള്ളിയായിട്ടാണ്, ഒരു ഷെഡിലാണ് ആദ്യമായിട്ട് ഇവിടെ കുർബാനയൊക്കെ തുടങ്ങിയത്. ഓലെ ഷെഡിലായിരുന്നു. പിന്നീടാണ് ഇവിടെ ഓരോ പള്ളിയിലും ആൾക്കാരുടെ എണ്ണം കൂടി അങ്ങനെ ഒരു പള്ളിയുടെ സ്ഥാപനം തുടങ്ങിയത്. അതെല്ലേ. ഇതൊരു 1600-ാം ആണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പള്ളിയുടെ കൺസ്ട്രക്ഷൻ ഇവിടെ തുടങ്ങിയത്. എത്രത്തോളം കുടുംബാംഗങ്ങൾ ഉണ്ട് ഇവിടെ? ഇവിടെ ഞങ്ങൾ 1800-ാം കുടുംബാംഗങ്ങളുണ്ട്. ഇവിടെ ഈ സെന്റ് മേരീസ് പള്ളിയാണ് പേരിലാണ് ഈ പള്ളിയുടെ പേരെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് വരുന്നത് കാഞ്ഞൂർ പുണ്യവാൾ എന്നറിയപ്പെടുന്ന വിശ്വ സെബസ്ത്യാനോസിനെ മാധ്യസ്ഥം തേടുവാനും പ്രാർത്ഥിക്കുവാനും ആയിട്ടാണ്. അതെല്ലേ. 1657 ആ കാലഘട്ടങ്ങളിൽ വന്ന പോർട്ടുഗീസ് മിഷണറിമാര് കൊണ്ടുവന്ന 3 തിരുസ്വരൂപങ്ങൾ സെബസ്ത്യാനോസിനെ കൊണ്ടുവന്നെന്നാണ് പറയപ്പെടുന്നത്. അതില് ഒരു തിരുസ്വരൂപം ഇവിടെ കാഞ്ഞൂര് അത് പള്ളിയുടെ അകത്ത് അത് വെച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. ആ ഒരു രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അപ്പൊ 19-20 തീയതികളില് പിന്നെ 26-27 തീയതികളില് ഇങ്ങനെ തിരുനാളും എട്ടാമിടവുമായിട്ട് ആ തിരുനാൾ വളരെ മനോഹരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ചരിത്രം ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇവിടെ, എന്തൊക്കെയാ സംഭവങ്ങൾ? അതായത് വിശുദ്ധ സെബസ്ത്യാനോസിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ചരിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ആ വിശുദ്ധൻ വഴിയായിട്ടുള്ള അത്ഭുതങ്ങളും ആ വിശുദ്ധന്റെ ഈ പള്ളിയിലുള്ള സാന്നിധ്യം വഴിയായിട്ട് ഇവിടെയുള്ള ജനങ്ങള് അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണ്. ഇതെന്താ പടയും സംഭവമൊക്കെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ കാഞ്ഞൂർ പള്ളി ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഓ, അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴ് ഇവിടെയുള്ള നമ്മുടെ ഐതിഹ്യമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിച്ചു വരുന്നത് അദ്ദേഹം പടയാളികളുമായിട്ട് ഇവിടെ ആക്രമിക്കാൻ വന്നപ്പോഴ് കാഞ്ഞൂർ പുണ്യവാളനെ ഇവരെല്ലാവരും കൂടി വിളിച്ചപേക്ഷിച്ചപ്പോഴ് കാഞ്ഞൂർ പുണ്യവാളിൽ നിന്ന് ഒരു സ്വരം ഉണ്ടായെന്നാണ് കേൾക്കുക. എന്നെ ഇവിടെ വസിക്കാൻ നിങ്ങൾ അനുവദിക്കുകയില്ലേ എന്നുള്ള ഒരു അശരീരി ഉണ്ടാവുകയും അതനുസരിച്ച് ഈ പടയാളികളെല്ലാവരും പിന്നോട്ട് പോവുകയും അവിടെ പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. പടയാളികൾ എല്ലാവരും വെള്ളത്തില് വീണ് അവര് ആ യുദ്ധം നടത്താതെ തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നോക്കി, അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. വെള്ളം കയറി പടയാളികളും ടിപ്പുവിന്റെ ആൾക്കാരും ഒക്കെ മറിഞ്ഞു വീണു അല്ലേ. പിന്നെ കാഞ്ഞൂർ പള്ളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ശക്തൻ തമ്പുരാന്റെ ജന്മഗ്രഹം ഇവിടെ അടുത്താണ്. കാഞ്ഞൂർ തന്നെയാണ് സ്ഥിതി ചെയ്യുക. അതിന്റെ കൊട്ടാരത്തിലേക്ക് ഈ കാഞ്ഞൂർ പള്ളിയുടെ മുമ്പിലൂടെയാണ് അദ്ദേഹം പലപ്പോഴും പോയിരുന്നത്. അദ്ദേഹവുമായിട്ട് ഈ പള്ളിക്ക് അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് അദ്ദേഹത്തെ ഇത് കടന്നുപോയപ്പോൾ ഒരാള് ഈ പള്ളിയുടെ മണ്ഡലത്തില് ഉറങ്ങിയിരിക്കുന്നു. അയാൾ അദ്ദേഹത്തെ എഴുന്നേറ്റ് റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ള കാരണത്താല് അദ്ദേഹം ഈ പള്ളിയെ നശിപ്പിക്കുവാനായിട്ട് പടയാളികളെ വിടുകയും അതേസമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കോട്ടയില് ആന അദ്ദേഹത്തിന്റെ കോട്ട തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തപ്പോഴ് നമ്മുടെ ശക്തൻ തമ്പുരാന് മനസ്സിലായി, അതായത് ഇവിടെ എന്തോ ഒരു ദൈവികതയുണ്ട്, അത്ഭുതമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പടയാളികളെ തിരിച്ചു വിളിക്കുകയും അങ്ങനെ ചെയ്തു. അതിനൊരു എന്താ പറയാ, അതിന്റെ ഒരു ഓർമ്മയ്ക്കായി ശക്തൻ തമ്പുരാൻ ഇവിടെ ഒരു ആനവിളക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കാഞ്ഞൂർ പള്ളിയിലെ വെടിക്കെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വെടിക്കെട്ടാണ്. അതും
ശക്തനമ്പുരാനുമായിട്ട് ഒത്തിരിയേറെ ചേർത്ത് ആൾക്കാര് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ഉച്ചമയക്കത്തിന്റെ ഇടയ്ക്ക് ഇവിടെ കഥനാപൊട്ടിക്കുകയും അങ്ങനെ അതിന്റെ ശബ്ദം കേട്ട് അദ്ദേഹം ഉണർന്ന് അദ്ദേഹം ഒത്തിരി രോഷാകുലനാവുകയും ആ കഥനയെടുത്ത് വെള്ളത്തിലെറിയാനായിട്ട് പറയുകയും വെള്ളത്തിൽ കിടന്ന കഥന പൊട്ടി എന്നുള്ള ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ വെടിക്കെട്ട് ഇപ്പോഴും അല്ലെങ്കിൽ വളരെ ഫേമസ് ആണ്. അതൊരു ആചാരപ്രകാരമായിട്ട് തന്നെ നമ്മള് നടത്തുന്നതാണ്. എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഈ പള്ളിയുടെ കൈകാരന്മാരും. പേരെന്താ? ഡേവിസ്. ഡേവിസ് ചേട്ടന്റെ പേര്? ബാബു അല്ലേ ചേട്ടൻ. ഈ ഒരു മാമോദീസ തൊട്ടിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ള വളരെയേറെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഈ മാമോദീസ തൊട്ടി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഭീമാകാരമായ ഒരു മാമോദീസ തൊട്ടി ഒറ്റക്കല്ലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും പ്രാചീന കാലത്ത് നിർമ്മാണമായതുകൊണ്ട് തന്നെ കലാപരമായി വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. നാല് സിംഹങ്ങള് താങ്ങുന്ന രീതിയിൽ ഇതിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് കാഞ്ഞൂർ പള്ളിയിൽ മാമോദീസ കുട്ടികളെ മാമോദീസ മുങ്ങുന്നതിനായിട്ട് മുക്കുന്നതിനായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇന്ന് ഞങ്ങളടക്കം ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തും ഈ മാമോദീസ തൊട്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു സംഗതിയാണിത്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഇതാ നമ്മുടെ ഈ പള്ളിയുടെ കമ്മിറ്റിക്കാർ ഇവിടെ തന്നെയുണ്ട്. പേരെന്താ? എന്റെ പേര് ഡേവിസ് പെരുമായൻ. അതെ അല്ലേ. ഈ തിരുനാളിനെ പറ്റിട്ട് എന്താ പറയാനുള്ളത്? കാഞ്ഞൂർ പള്ളി തിരുനാൾ ജാനുവരി 19-ഉം 20-ഉം തീയതികളിലും എട്ടാമിടം 26-ഉം 27-ഉം തീയതികളിലാണ് ആഘോഷിക്കുന്നത്. കാഞ്ഞൂർ പള്ളി തിരുനാളിനെ സംബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 3 പ്രദക്ഷിണങ്ങളാണ് നടക്കുന്നത്. ജാനുവരി 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്കും 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 6:30-നുമാണ് പ്രദക്ഷിണങ്ങൾ നടക്കുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ചരിത്രം നോക്കുമ്പോ ഡയോക്ലേഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ 50 കൊല്ലാനോട് ആഹ്വാനം ചെയ്തു. 50 ചെയ്തതിന് ശേഷം മരിക്കാതെ ആ ശരീരത്തെ കഴുകന്മാർക്ക് തിന്നായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ കഴുകന്മാർ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് പരുന്തുകൾ ആ ശരീരത്തിന് കാവൽ നിൽക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ ജനുവരി 20-ാം തീയതിയാണ് കാഞ്ഞൂർ പള്ളിയിലെ മെയിൻ പെരുന്നാൾ. ഇവിടെ 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രദക്ഷിണം ഇറങ്ങുമ്പോ രൂപത്തിന് മുകളിൽ ആകാശത്ത് ഇവിടെ പരുന്തുകൾ വട്ടോട്ട് പറങ്ങുന്നുണ്ടാവും. എവിടെ? ഇവിടെ. ഇവിടെ എല്ലാ വർഷവും ജനുവരി 20-ാം തീയതി പ്രദക്ഷിണത്തിന് ഇവിടെ രൂപ ഇറങ്ങുമ്പോ ആകാശത്ത് ഇവിടെ പരുന്തുകൾ വട്ടോട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇല്ല ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. അതായത് നമുക്ക് 19-ാം തീയതി പെരുന്നാളിന് 19-ാം തീയതി 3 മണിക്ക് പ്രദക്ഷിണം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരുന്തുകൾ കാണാൻ കഴിയും. എന്തായാലും ചേട്ടാ, നമുക്ക് ഈ അത്ഭുതം ഒന്ന് കാണണല്ലോ. തീർച്ചയായിട്ടും കാണാൻ കഴിയും. 20-ാം തീയതി ഈ പ്രദർശനത്തിന്റെ വീതിയിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞൂർ തിരുനാളിന്റെ ഏറ്റവും വലിയ ചരിത്ര അവിശേഷമാണ് ഈ പരുന്തുകൾ വരുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇതൊരു എല്ലാ വർഷങ്ങളിലും സംഭവിക്കുന്നതും എല്ലാ വർഷങ്ങളിലെ വീഡിയോ ഞങ്ങളിൽ അവശേഷിക്കുന്നതുമാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഇലച്ചായങ്ങളും തങ്കച്ചാറും ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള അൾത്താര, ആ അൾത്താരയാണ് ഇതിന്റെ പ്രത്യേകത. ആ അൾത്താരയുള്ള വശം മാത്രമായിരുന്നു ആദ്യത്തെ പള്ളി. അതിനുശേഷം 2-ാമതും 3-ാമതും പുതുക്കി പണിത്. 4-ാമത് കാണുന്നതാണ് ഈ ചുവർ ചിത്രങ്ങൾ അടങ്ങുന്ന ഈ പള്ളിയുടെ മുഖവാരം. ഈ ചുവർ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പള്ളിയെ 1790-ൽ ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വന്നപ്പോഴുള്ള ചുവർ ചിത്രങ്ങളാണ്. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ പള്ളി, പഴയ പള്ളിയുടെ പത്രവും ചിത്രവും അതുപോലെ തന്നെ അതിന്റെ പടയാളികൾ, ടിപ്പുവിന്റെ പടയാളികളുടെ ചിത്രവുമാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഈ കൽക്കുരിശാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ് ഈ പള്ളിയുടെ ഈ കൽക്കുരിശ്. ഒറ്റക്കല്ലിലാണ് ഈ കൽക്കുരിശാണ് ഈ പള്ളിയുടെ, കാഞ്ഞൂർ പള്ളിയുടെ ഏറ്റവും വലിയ മുഖച്ഛായ എന്ന് പറയുന്നത്. ഇത് പഴയ കാലം തൊട്ട് നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഒരു കൽക്കുരിശ് തന്നെയാണ് ഇത്, ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുനാളിന് വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മാറാരോഗങ്ങളും തീരാവ്യാധികളും മാറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ് നമ്മളുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന എണ്ണ. ആ എണ്ണ ലഭിക്കുന്നത് ശക്തൻ തമ്പുരാൻ ഇവിടേക്ക് പള്ളിക്ക് ദാനമായി നൽകിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പടിപ്പുര പൊളിക്കുമ്പോ അദ്ദേഹത്തിന്റെ പടിപ്പുര പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് കാരണം എന്താണ് എന്ന് ജ്യോതിഷി കണ്ടെത്തിയത് പുണ്യാളന് കോപം വന്നതുകൊണ്ടാണ് എന്ന ഒരു ഐതിഹ്യം കൂടി നിലവിലുണ്ടായിരുന്നു. ആ ഐതിഹ്യത്തിന്റെ ഭാഗമായി ഇവിടെ സമ്മാനിച്ച ആന വിളക്കും തുടൽ വിളക്കും, ആ തുടൽ വിളക്കിലും ആന വിളക്കിലുമാണ് ഈ എണ്ണ ഉള്ളത്. ആ എണ്ണ എടുത്തു കൊണ്ടുപോയി ഒട്ടേറെ രോഗങ്ങൾ മാറിയത്, മാറവ്യാധികളും തീരാരോഗങ്ങളും മാറിയതായി ചരിത്രങ്ങൾ ഇവിടെ ശേഷിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ഞാൻ ഈ കമ്മിറ്റി ഈ തിരുനാളിന്റെ കൺവീനറാണ്. പേര് അജീഷ് കിജോണി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ ഈ ഒരു അത്ഭുതം ഇവിടെ പരുന്ത് വട്ടിട്ട് പറക്കുന്ന പറയണത് ഈ ജനുവരി 20-ന്. അപ്പൊ എന്തായാലും ആ ഒരു അത്ഭുതം നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കണം. തീർച്ചയായും ജോബിച്ചേട്ടന്റെ വീഡിയോ തന്നെ കാണണം. ജോജി ജോസഫ് ഈ പള്ളിയിലെ വൈസ് ചെയർമാനാണ്. കാഞ്ഞുപള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ തിരുസ്വരൂപത്തിൽ ഒന്നാണ് നമ്മുടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം.
ഈ തിരുസ്വരൂപം ഇതിൽ നിന്ന് പുറത്തിറക്കാറില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ സമയത്ത് ഈ ഇവിടെ പഞ്ഞമ്പട വസന്ത എന്ന ഒരു വസൂരി പോലുള്ള രോഗങ്ങൾ ഇവിടെ വ്യാപിച്ചു. അതിന്റെ പേരിൽ പിന്നീട് ഇത് ഈ രൂപം വേർത്തു എന്നൊക്കെയുള്ള ഒരു കഥകളാണ് ഞങ്ങൾ കേട്ടേക്കുന്നത്. അപ്പൊ അത് പിന്നെ ഇത് പുറത്തിറക്കാറില്ല. അത് മാത്രമല്ല, ഈ തിരുസ്വരൂപത്തെ പോലെ മറ്റൊരു രൂപം പല പ്രാവശ്യം ഉണ്ടാക്കിയാൻ ശ്രമിച്ചെങ്കിലും അതിന്നുവരെ അതിന്റെ ഇത്രയും ഒരു ഭംഗി ഒരു ചൈതന്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശിഷ്ടമായിട്ട് ഞങ്ങൾ കരുതുകയും ചെയ്യാണ്. തിരുനാളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു ഒരു തിരുസ്വരൂപം നമ്മൾ മൂന്ന് പ്രദക്ഷിണത്തിന് പുറത്തിറക്കുന്നുണ്ട്. ഇതിന് പകരം വേറൊരു തിരുസ്വരൂപമാണ് പുറത്തിറക്കുക. ഈ തിരുസ്വരൂപം വളരെ മൂല്യമായിട്ട് എന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും തന്നെ വളരെ ശക്തിയുള്ളൊരു തിരുസ്വരൂപമായിട്ട് നമ്മൾ അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. പേര് ബിജു കാഞ്ഞിരുത്തിങ്കിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. അതെ അല്ലെ, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിയത്, നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അച്ഛ എന്താ പറയാനുള്ളത്? കാഞ്ഞൂർ പള്ളിയെ കുറിച്ച് നിങ്ങൾ ഒത്തിരി ഇപ്പോൾ കേട്ടു, ഇനി അത് കാണണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കാഞ്ഞൂർ പള്ളിയിലേക്ക് പ്രത്യേക സ്വാഗതം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അടുത്താണ് ഈ പള്ളി. കാലടി ആലുവ റൂട്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുക. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം ഈ കാലടി കാഞ്ഞൂർ പള്ളിയിലേക്ക് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുനാൾ 19-20 പരുന്ന് പറക്കുന്നതും കാണാനായിട്ട് ആളുകള് എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്യുന്നു. അച്ഛാ ആ ഒരു അത്ഭുതം ജനങ്ങളെ കാണിക്കണ്ടേ? ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് കൂടാണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രദക്ഷിണമാണ് അന്ന് നടക്കുക. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം കൂടി ആവട്ടെ അച്ഛാ. ചരിത്രപ്രസിദ്ധമായ ഈ പള്ളി തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. സാധാരണ ഇടയിലെ പള്ളി രാവിലെ 5:30 മുതൽ വൈകിട്ട് 9 മണി വരെ ആണ് പള്ളി തുറന്നിട്ടിരിക്കുക. ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ഈ പള്ളി കാണാനും അല്ലെങ്കിൽ പള്ളിയിൽ മറ്റു നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും ഉള്ള സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പള്ളിയിലേക്ക് പ്രത്യേക സ്വാഗതം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചർച്ച നടന്ന് കാണാനും കുറെ എന്താ പറയാ കാഴ്ചകളൊക്കെ കാണാനും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ചാനൽ കൂടി ഉണ്ട്, ജോബി ജംഗ്ഷൻ. അപ്പൊ അതും കൂടി കയറി ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.